നമസ്കാരം. പ്ലസ് വൺ പ്രവേശന സമയത്ത് അനുവദിക്കുന്ന സ്കൂൾ വെയിറ്റേജ് സംവിധാനം നിർത്തലാക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. അക്കാദമിക നിലവാരം ഉയർന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. പ്രൊഫസർ വി കാർത്തികേയൻ നായർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. പത്താം ക്ലാസ്സിൽ പഠിച്ച അതേ സ്കൂളിൽ തന്നെ പ്ലസ് വൺ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വെയിറ്റേജായി 2 പോയിന്റ് ലഭിക്കും. എന്നാൽ ഇത് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കേണ്ട വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുമെന്ന് കാർത്തികേയൻ നായർ കമ്മിറ്റി വിലയിരുത്തിയിരുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ഇല്ലാത്ത 3145 സ്കൂളുകളാണ് ആകെയുള്ളത്. ഇവിടെ പഠിച്ച മികച്ച ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വെയിറ്റേജ് ലഭിക്കാത്തതിനാൽ വേണ്ട സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുന്നില്ല. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വെയിറ്റേജ് ഒഴിവാക്കാനുള്ള ശുപാർശ സമിതി സർക്കാരിന് സമർപ്പിക്കും. ഹയർ സെക്കൻഡറി ബാച്ചുകളിൽ അധികമായി മാർജിനൽ സീറ്റ് അനുവദിക്കണമെന്ന് ഒഴിവാക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഇത് പഠന നിലവാരത്തെ ബാധിക്കുമെന്ന് സമിതി റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കും. പ്രവേശന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടിന്മേൽ വിദ്യാഭ്യാസ വകുപ്പ് അന്തിമ തീരുമാനമെടുക്കും. മുൻകൂർ അനുമതിയില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ സിനിമയിലും സീരിയലുകളിലും അഭിനയിക്കുന്നതിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന്റെ മുന്നറിയിപ്പ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കി. അഭിനയിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് 2015 സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അപേക്ഷിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നും 2015 സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അനുമതിക്കായി അപേക്ഷിച്ച ശേഷം അനുമതി ലഭിക്കുന്നതിന് മുമ്പായി കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് നടപടികൾ കർശനമാക്കിയത്. അഭിനയിക്കാൻ പ്രത്യേക ഫോമിൽ 1 മാസം മുമ്പേ അപേക്ഷ നൽകണമെന്ന് സർക്കുലറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആലുവയിൽ അപകടകരമായി ബസ് ഓടിച്ചതിന് നടപടിയെടുത്ത പോലീസിനെ മോട്ടോർ വാഹന വകുപ്പിനെ സാമൂഹ്യ മാധ്യമം വഴി വെല്ലുവിളിച്ച് ബസ് ഉടമ. ആന്റോണിയോ എന്ന ബസിന്റെ ഉടമയാണ് ഭീഷണിസ്വരത്തിൽ റീലിറക്കിയത്. ആലുവ ബാങ്ക് കവലയിലാണ് സംഭവം നടന്നത്. ആന്റോണിയോ എന്ന ബസ് മറ്റൊരു ബസ്സിന് നേരെ പാഞ്ഞു വന്ന് ചില്ലു തകർക്കുന്നു. ബസ് ഉടമ പരാതി നൽകിയതോടെ അന്വേഷണത്തിന് ശേഷം ബസ് ഡ്രൈവർ ബ്രിസ്റ്റോ മാത്യൂസിന്റെ ലൈസൻസ് 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആന്റോണിയോ ബസ് സംഘത്തിന്റെ ഭീഷണി റീൽ. മോഹൻലാലിന്റെ സിനിമാ സംഭാഷണ ശകലങ്ങൾ കൂട്ടിച്ചേർത്താണ് റെയിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ബസ് സ്ഥാപിച്ച CCTVയിലെ ദൃശ്യങ്ങൾ ചേർത്താണ് റെയിൽ. ആന്റോണിയോ ബസിന്റെ വരവ് കണ്ണാടിയിലൂടെ കണ്ട 2-ാമത്തെ ബസ് റോഡരികിലേക്ക് ഒതുക്കിയെങ്കിലും കരുതിക്കൂട്ടി ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരുന്നു. അലക്ഷ്യമായും അപകടകരമായും വാഹനം ഓടിച്ചുവെന്ന കുറ്റത്തിന് കേസും എടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ആലുവ എറണാകുളം റൂട്ടിലൂടുന്ന ഈ ബസ് ജീവനക്കാർ പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം പതിവായി മാറുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ആന്റോണിയോ എന്ന ബസ് ആലുവ നഗരത്തിൽ മറ്റൊരു ബസിന്റെ സൈഡ് മിറർ മനപ്പൂർവ്വം ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. പരീക്ഷാഫലം വന്ന് 46 മണിക്കൂറിനുള്ളിൽ 9 വിദ്യാർത്ഥികൾ ജീവനൊടുക്കി. ആന്ധ്രാപ്രദേശിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാഫലം വന്നതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ. ഇന്റർമീഡിയറ്റ് ബോർഡ് പരീക്ഷയിൽ ജയിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയത്. ബുധനാഴ്ചയാണ് പരീക്ഷാഫലം പുറത്തുവന്നത്. ആത്മഹത്യാ ശ്രമം നടത്തിയ 2 കുട്ടികൾ ചികിത്സയിലാണ്. വിശാഖപട്ടണത്തെ മൽക്കാപുരത്ത് 16-വയസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. 11-ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ചില വിഷയങ്ങളിൽ കുട്ടി തോറ്റിരുന്നു. ശ്രീകാകുളം ജില്ലയിലെ തെക്കാലിയിൽ 17-കാരൻ ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ജീവനൊടുക്കിയത്. 10 ലക്ഷത്തോളം കുട്ടികളാണ് പരീക്ഷ എഴുതിയിരുന്നത്. പ്ലസ് വണ്ണിൽ 61% പ്ലസ് ടുവിന് 72% വിജയം. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ലീഗ്രാൻഡ്, LNT, LES, ഹാവൽസ്, വിഗാർഡ്, ക്രോംപ്ടൺ, പോളിക്യാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വിഗാർഡ്, ഫിനോളെക്സ്, പോളിക്യാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെനുവിൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു.